ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടയാണ്. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ ഇതുപോലത്തെ പരിപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതുപോലത്തെ പരിപ്പ് ഒരു 200 ഗ്രാം ഉണ്ടാവും. കുറച്ച് മുളക് പൊടി 1 സ്പൂണ്, ഉപ്പ് 1 സ്പൂണ്. 1 സ്പൂൺ മുളക് പൊടി വേണ്ട, 1/2 ടീസ്പൂൺ മതി. നമ്മുടെ ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി, ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അരച്ചല്ല, നമ്മൾ മിക്സിക്കകത്ത് ഒരു 2 പ്രാവശ്യം ഒന്ന് കറക്കി നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് വരുവാണ്. നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മളൊന്ന് 2 പ്രാവശ്യം ഒന്ന് മിക്സിക്കകത്ത് അരച്ച് വന്നേക്കുവാണ്. അപ്പം നല്ലപോലെ ഒന്നും അരഞ്ഞിട്ടില്ല, ഇതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്ര അരയേണ്ട ആവശ്യമുള്ളൂ, ഒരുപാട് അരഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ഇത്ര നമ്മൾ 2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് നേരത്തെ കാണിച്ച പോലെ പരിപ്പ്, ഉള്ളി, ഒരു വലിയ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, ഇഞ്ചി ഒരു കഷ്ണം മതി, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, ഉപ്പ് 1 സ്പൂണാണ് ഇട്ടേക്കുന്നത്, മുളക് പൊടി 1 സ്പൂണും ആണ് ചേർത്തിട്ടാണ് നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കാണാം. 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ടേ. നമ്മളപ്പം ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് തോലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതുകൂടി നമുക്ക് ഈ മിക്സിയിലേക്ക് നമ്മൾ ചേർത്ത് ഉടക്കുവാണ്. ഞാനിപ്പോൾ ഒരു വലിയ 2 ഉരുളക്കിഴങ്ങും ഒരു ചെറിയൊരു കുഞ്ഞു ഉരുളക്കിഴങ്ങുമാണ് ചേർത്തത്. അപ്പം നമുക്കിതൊന്ന് ഉടച്ചിട്ട് വരാം. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഉരുളക്കിഴങ്ങും ഈ വടയുടെ മിക്സും കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കുവാണ്. അതിലേക്ക് നമുക്കിത് ഏതെങ്കിലും ഷേപ്പിൽ, നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ നമുക്കാക്കിയിട്ട്, വടയുടെ ഷേപ്പിലാക്കണേ അങ്ങനെ ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലാക്കിയിട്ട് ഈ എണ്ണയിലേക്ക് നമ്മൾ വറുത്ത് കോരിയെടുക്കുമ്പോഴേക്ക് നമ്മുടെ വട റെഡിയാവും. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം. നമ്മളപ്പം വടയുടെ ഷേപ്പിൽ എങ്ങനെ ആക്കിയെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഇങ്ങനെ കൈവെള്ളക്കകത്ത് ഇട്ടിട്ട് 2 കൈവെള്ളകൾ നമ്മൾ അമർത്തി കഴിയുമ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഷേപ്പിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിലുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് വേകാനായി വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മുടെ ഒരു വട റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ്, നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാം പാകത്തിനായിരുന്നു. ഉള്ളി നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പം ബാക്കി വടയും നമ്മളിവിടെ ചെയ്തെടുക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന്, ഇങ്ങനത്തെ നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിനകത്ത് ഹീറ്റായ എണ്ണയായതുകൊണ്ട് പെട്ടെന്ന് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളാക്കുന്ന പാത്രം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ആകുന്നതിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും.